കേരളത്തിന്റെ ഗുരുവായൂർ ക്ഷേത്രം. ആ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് വലിയ തോതിൽ പരാതികൾ ചർച്ചകളായി ഉയരുന്നു. അത് പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുന്നു. ആ പരാതികളുടെ പ്രളയത്തിലാണ് കേരളം. ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട്, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണ്, അവിടെ ഉള്ള അസംതൃപ്തികൾ, ഭക്തരുടെ, ലക്ഷോപലക്ഷം ഭക്തരുടെ അസംതൃപ്തി എന്തൊക്കെയാണ്, അതൊക്കെ നിവേദനമായി രൂപപ്പെട്ടു കഴിഞ്ഞു. ആ നിവേദനം ഉയർത്തുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത കേരളത്തിന്റെ മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് ആണ് എന്നുള്ളത്. അവിടെ ഉയരുന്ന ചോദ്യം, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നും ഗുരുവായൂരിലേക്ക് എത്തുന്നുണ്ട്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലേക്ക് എത്തുന്നതോടുകൂടി അത് അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്റെ വൈജ്ഞാനിക സ്വരൂപവും ഒക്കെ ലോകത്തിൽ മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഗുരുവായൂർ അമ്പലക്കണ്ണന്റെ മുന്നിലുള്ള നേർച്ച, അത് തുലാഭാരം, ആ തുലാഭാരം മറ്റൊരു ഐക്കൺ ആയി മാറുന്നതോടൊപ്പം തന്നെ അത്തരം കാര്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും അത് അനുഷ്ഠിക്കുന്ന തരത്തിലേക്കുള്ള സൗകര്യം ഒരുക്കുന്നതിൽ ഇതുവരെ എന്തു നേടി? ഗുരുവായൂരുമായി ബന്ധപ്പെട്ടുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ എന്തൊക്കെയാണ് ചെയ്തത്? ആ യാത്രാക്ലേശത്തിലേക്ക് വരുമ്പോൾ ഗുരുവായൂരിന് ചുറ്റുമുള്ള റോഡുകളുടെ അവസ്ഥ എന്താണ്? മുങ്ങിപ്പൊങ്ങാതെ ഏതെങ്കിലും ഒരു ഭക്തന് ഗുരുവായൂർ അമ്പലക്കണ്ണനെ, അമ്പാടിക്കണ്ണനെ കാണാൻ, ആ അമ്പല നടയിൽ എത്താൻ സാധിക്കുന്ന റോഡുകൾ ഗുരുവായൂരിന് ചുറ്റുമുണ്ടോ? ഭക്തജനങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകൾക്കാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ അവിടെ ജനപ്രതിനിധിയായിട്ടുള്ള MLA KV അബ്ദുൾ ഖാദർ, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഈ തരത്തിൽ എന്താണ് അവിടെ യാത്രയുമായി ബന്ധപ്പെട്ട് ചെയ്തത്? മറ്റൊന്ന് ചോദിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും കുറഞ്ഞ പക്ഷം അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ടി മൂത്രപ്പുരയും കക്കൂസും ഒരുക്കി കൊടുക്കാൻ ഈ അടിസ്ഥാന വർഗ സിദ്ധാന്തം രൂപീകരിച്ച് കൊട്ടിഘോഷിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? രാജ്ഞി രാമായണം ഇടതുപക്ഷ സ്വരങ്ങൾ ഉയർത്തിക്കാട്ടുന്ന KV അബ്ദുൾ ഖാദർ എന്ന ഗുരുവായൂർ അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA സാധിച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ എത്തുമ്പോൾ അവർക്ക് മൂത്രവും മൂത്രവിസർജനം, വിസർജ്യം അടക്കമുള്ള കാര്യങ്ങളിൽ സുരക്ഷിതമാകുന്ന തരത്തിൽ അവർ അതിനെ അടിസ്ഥാന തരത്തിൽ ഒരുക്കുന്ന തരത്തിൽ, അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന തരത്തിൽ ഇന്നുവരെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്താണ് എടുത്തിട്ടുള്ളത്? മലമൂത്ര വിസർജന സൗകര്യം ഈ ക്ഷേത്രത്തിൽ അപര്യാപ്തമെന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പരാതി ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ മുന്നിലെത്തുന്ന നിവേദനത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതാണ്. കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം കക്കൂസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ ആക്ഷേപിച്ച ഈ സഖാക്കളും ആ സഖാക്കൾ പിന്താങ്ങുന്ന സർക്കാരും ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യം കുളിമുറിയും കക്കൂസും അവിടെ നിർമ്മിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ശക്തമായി ഉയരുന്നു. അതോടൊപ്പം സൈൻ ബോർഡ്സ് ദിശ സൂചിപ്പിക്കുന്നത് മൂകാംബിക ഭക്തർ, ശബരിമല ഭക്തർ, അതോടൊപ്പം മറ്റ് ഇടങ്ങളിലേക്കൊക്കെ പ്രാദേശിക തീർത്ഥാടനമൊരുക്കുന്നവർ, അവർക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരണമെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ എത്താൻ ദിശ നൽകുന്ന എത്ര സൈൻ ബോർഡുകൾ ഈ സംസ്ഥാനത്തുണ്ട്? ഗുരുവായൂരിലേക്ക് വരുന്ന പാതകളെ കണക്ട് ചെയ്യുന്ന ദിശാസൂചകങ്ങൾ എവിടെയൊക്കെ വച്ചിട്ടുണ്ട്? അതോടൊപ്പം അമ്പാടിക്കണ്ണനാണ്, കൃഷ്ണ ലീലകളാണ് അവിടുത്തെ ഇത്, അതിൽ ഏറ്റവും പൈതൃകപരമായി കൊട്ടിഘോഷിക്കപ്പെടുന്ന, അതോടൊപ്പം ഭാരത സംസ്കാരത്തിൽ ഊന്നി നിൽക്കുന്ന ഗീതോപദേശം, ഗീതോപദേശം ധ്വനിപ്പിക്കുന്ന ഒരു കമാനം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതിന്റെ പ്രധാന റോഡിലെങ്കിലും ഇതുവരെ ഉയർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുന്നിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അവിടെ ഉയരുന്നു കുടിവെള്ളം. മാത്രവുമല്ല 10,000 വന്ന് നിൽക്കുന്നവരുടെ നടപ്പന്തലിന്റെ അവസ്ഥ എന്താണ്? അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളെ പീഡിപ്പിക്കുന്ന ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ രാഷ്ട്രീയം എന്താണ്? CITക്കാരാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള ആക്ഷേപം ശക്തമാകുന്നു. കാരണം ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ തിങ്ങി നിൽക്കുന്ന നടപ്പന്തലിൽ എന്തുകൊണ്ട് ഫാനുകൾ ഓഫ് ചെയ്യപ്പെടുന്നു? പ്രവർത്തിക്കാത്ത ഫാനുകളാണോ, അതോ പ്രവർത്തിക്കുമ്പോൾ നിലച്ചു പോകുന്ന ഫാനുകളാണോ? ചൂടത്തും വിയർത്തും ഭക്തജനങ്ങൾ നടപ്പന്തലിന് മുന്നിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത KV അബ്ദുൾ ഖാദർ എന്ന MLAക്ക്, ഈ പിണറായി വിജയൻ സർക്കാരിനുണ്ട്. അത്തരത്തിൽ നിരവധി പരാതികൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ സംഘത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.